മുസ്ലിം രാജ്യം എന്നുള്ള നിലയിൽ അവർക്ക് എങ്ങനെയൊക്കെയായിരുന്നു ലിങ്കേജസ് മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടോ മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടോ എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു? നമ്മൾ ഇന്ത്യയോടായിരുന്നല്ലോ മുഹമ്മദ് ഗായും ഏറ്റവും കൂടുതൽ സമീപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്, അപ്പോൾ അതൊരു അദ്ദേഹം ഒരു ഇസ്ലാമിക് രാജ്യത്തിന് പ്രതിനിധാനം ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യയോട് വളരെ അടുത്ത് തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതേസമയത്ത് അത്രമാത്രം പാകിസ്ഥാനോടോ അറബ് രാജ്യങ്ങളോടോ അദ്ദേഹം വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഫിനോമിനൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? അതെനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, മാലിദ്വീപിൻ്റെ പരിമിതമായ കഴിവ് അവർക്കറിയാം. അവർക്ക് അവരുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ടൂറിസം മുതലായുള്ള ഇൻഡസ്ട്രി മാത്രമേ അവർക്കുള്ളൂ. അത് പരിപോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും എന്താണ് അവരുടേതായ ഒരു പല പോളിസിയും പുറത്തു വരാൻ കഴിയില്ല. ഒരുപാട് കൺസെഷൻ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് പാശ്ചാത്യ സമൂഹത്തെ അവർക്ക് നെഗ്ലക്ട് ചെയ്യാൻ കഴിയില്ല. ടൂറിസം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അങ്ങനെയുള്ള വിഭാഗമാണ്. പിന്നെ അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടോ പാകിസ്ഥാനുമായിട്ടോ വലിയ ചങ്ങാത്തൊന്നും കണ്ടിട്ടില്ല. അതേസമയം വഷളവുമല്ല. അത്യാവശ്യം പല കാര്യങ്ങൾ, ഇപ്പം എണ്ണ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോൺഫറൻസിൽ അംഗമായിരിക്കണമല്ലോ മാൽഡീവ്സ്. അത് എനിക്ക് തോന്നുന്നു അംഗമാണെന്നാണ് തോന്നുന്നത് അവരായിട്ട്. പക്ഷേ എല്ലാം വളരെ ലിമിറ്റഡായാണ്, വളരെ ലിമിറ്റഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ആക്റ്റീവ് അല്ല. ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല പശ്ചിമേഷ്യൻ സംഭവങ്ങളിലും മാൽദ്വീപിൻ്റെതായ സംഭവം ഒന്നും കാണിച്ചിട്ടില്ല. അവർ സൈഡ് എടുത്തിട്ടില്ല, അവർ പുറത്ത് വന്നിട്ടില്ല ഒരു കാര്യം. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള തീവ്രമായ സംഘടനകളുള്ളിടത്ത് അവരൊന്നും ഒരിക്കലും മാലദ്വീപിൻ്റെ കാര്യത്തിലോ ഇടപെടുകയോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന അങ്ങോട്ട് കൊണ്ടുപോയി പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം പക്ഷേ മാൽദ്വീപ്സിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തുപോയി പാകിസ്ഥാനിലും ഒക്കെ പോയി ജിഹാദിൻ ട്രെയിനിങ് നടത്തി തിരിച്ചു വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ. അതൊരു അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പാകിസ്ഥാനിലൊക്കെ ഇങ്ങനെ പോകുന്നുള്ളതായിട്ട് കേട്ടു. പ്രത്യേകിച്ച് പുതിയ തലമുറ വിദ്യാഭ്യാസവും തൊട്ട് പല കാര്യങ്ങളും. ഇപ്പോൾ തീവ്രവാദത്തിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികമാണ്. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോലും പോകുന്നുണ്ട് സാമ്പത്തിക. ഇപ്പം ഞാൻ തന്നെ ഒരു ഈ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തിയപ്പോൾ കേരളത്തിനകത്ത് മനസ്സിലാക്കിയത് സാമ്പത്തികമായ നേട്ടമാണ് ഈ തീവ്രവാദത്തിലേക്ക്. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വേളയിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അപകടം അവർ മനസ്സിലാക്കുന്നില്ല. ഇത് എങ്ങോട്ടേക്കാണ് ജീവിതം പോകുന്നത് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള ഒരു പക്ഷേ ആ ഒരു താല്പര്യത്തിൽ മാലദ്വീപിലെ ചെറുപ്പക്കാർ കുറച്ച് ഇതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അവിടെയുള്ള താലിബാനിസം, താലിബാൻ മുതലായ അവർക്ക് ഇത്തരക്കാർ ആവശ്യമുണ്ട്. പക്ഷേ അത് എനിക്കൊന്നും മാലദ്വീപിലെ സ്വദേശത്ത് ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഇപ്പോൾ ജസ്റ്റിസ് പാർട്ടി തുടങ്ങിയ പാർട്ടികളിൽ കുറേ കടുംപിടുത്തം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക എന്താണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അതിന് ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ആ അവിടെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ അടുത്ത കാലത്ത് പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്, സാധനങ്ങൾക്കൊക്കെ വളരെ വില കൂടുന്നതായിട്ട്. നഷീദ് വന്നതിന് ശേഷം പല സാധനങ്ങൾക്കും നല്ല വർധന വന്നിട്ടുണ്ട്. വില കരിഞ്ചന്തയിലും വില വർധനയും ഇതൊക്കെ അവരിങ്ങ് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പല കാരണങ്ങളുണ്ട്. ഇസ്ലാമികം മാത്രമല്ല, ഇസ്ലാമികവും അല്ലാത്ത കാര്യങ്ങളും അവർ വരുന്നുണ്ട്. ഈ മൂല്യശോഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പെട്ടെന്ന് ഇളക്കി മറിക്കാൻ സംഭവം ഏറ്റവും മതമാണ്. മതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കും വേണമെങ്കിൽ ജനങ്ങളെ ഇളക്കി മറിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു പരിധിവരെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നഷീദിൻ്റെ മാറ്റം ഒരു വീണ്ടും ഒരു ഇസ്ലാമിക് ഒരു നേച്ചറിലേക്കാണോ മാൽഡീവ്സ് പോകുന്നുള്ള ഭയം പലരും പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു ഫണ്ടമെൻ്റലിസത്തിലേക്ക് മാറാൻ സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതല്ലേ? അല്ല, നഷീദ് ഒരു ഏതാണ്ട് ഒരു പ്രോ വെസ്റ്റേൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫിഗർ ആയിട്ടാണ് അപ്പം അദ്ദേഹം അവിടെ നിന്ന് പുറത്ത് പോയപ്പോൾ പാലസിൽ നിന്ന് ഏതാണ്ട് 1000 മദ്യക്കുപ്പിയെ പോലും കണ്ടെടുത്തു എന്ന് തുടങ്ങിയതൊക്കെ പത്രങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ ജഡ്ജിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം അതിന് സഹായം തേടിയത് ഐക്യരാഷ്ട്ര സംഘടനയോട്. അതെ 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 അതെ. അപ്പോൾ അത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് അതിലൊക്കെ ഒരു വേൾഡ് ഫിഗർ ആകാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിനുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പുരോഗമനവാദിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല കാര്യത്തിലും. യാഥാസ്ഥിതികമായ ഈ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങളിൽ ആശ്രയിക്കുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം നേടിയതോ ആയിട്ട് നമുക്കറിവില്ല. പലപ്പോഴും അദ്ദേഹം ബ്രിട്ടീഷ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മോഡലിലാണ് അദ്ദേഹം സ്വന്തം പാർട്ടിയെ പടുത്തുയർത്തി എന്നുള്ളതാണ് പല ഈ മീഡിയയിലേക്ക് അടുത്ത കാലത്ത് വന്നത്. ഏതാണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഐഡിയോളജിക്കാണ് അദ്ദേഹം ആകൃഷ്ടനായതെന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നു പറഞ്ഞാൽ പാശ്ചാത്യ രൂപത്തിൽ തൻ്റെ രാജ്യം വളരണം, വളർത്തിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നമായിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അല്ല, അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പോയപ്പോൾ പഴയ ശക്തികൾ, വിശേഷിച്ചും തീവ്രവാദ ശക്തികൾ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ഭയം പലരും പ്രകടിപ്പിക്കും. കാരണം ഇവിടെ രണ്ട് കാരണം എനിക്ക് തോന്നി. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷീദിൻ്റെ ഭരണത്തിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ജനങ്ങളുടെ വിചാരം. പ്രത്യേകിച്ച് കൂടുതൽ വഷളാകുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം രാജ്യത്തെ പിന്നോട്ടടിക്കുന്നു, മൂല്യങ്ങൾ നശിക്കുന്നു.
ഗെയിമിൻ്റെ ഭരണത്തെക്കാളും വളരെയധികം എന്താണ് മൂല്യശോഷണം വരുന്നുണ്ട്. അപ്പം എന്താണ് അഡ്മിനിസ്ട്രേഷനും മോശമാകുന്നു, മൂല്യശോഷണവും വരുന്നു, പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല. ഇതൊക്കെ യാഥാസ്ഥിതികർക്ക് കുറച്ചുകൂടി പിടി പിടിമുറുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നു. May I ask you a little bit about the economics of the situation? Did the change in government, this is what we were discussing before, after the change in government, did the people feel satisfied that Nashis was bringing in policies which would improve their lifestyles? Was there a clear improvement in the lifestyle of the Maldivians after the new government came into power? Well, Nasheed government, I haven't seen any improvement. But there was so many banners and boards are there, were there actually. But he was also trying a lot to do a lot of things. 1988 നമ്മൾ ഗയൂമിൻ്റെ ആവശ്യമനുസരിച്ച് അവിടെ പോവുകയും കൂ നടത്താൻ ശ്രമിച്ചവരെ പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇത്തവണ അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? നഷീദ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ, അതോ നമുക്ക് നഷീദിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, നമുക്ക് ഗയൂമിനോടായിരുന്നോ കൂടുതൽ സ്നേഹം? എന്തൊക്കെയാണ് അതിൻ്റെ ഇന്ത്യയുടെ ഈ റോളിനെ എങ്ങനെ കാണുന്നത്? എനിക്ക് തോന്നുന്നു നഷീദും ഇന്ത്യയും തമ്മിലുള്ള ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഗെയ്യൂം പാരമ്പര്യമായിട്ട് 30 വർഷമായിട്ടിരുന്ന ഒരു നേതാവ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം പരിചയമുള്ള ഒരു വലിയ നേതാവ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഇന്ത്യ ഓടി അങ്ങ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ വരും വരായ്മകളെല്ലാം ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പം നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് എക്സ്റ്റേണൽ ത്രെറ്റ് അല്ല എന്നുള്ളത് അതല്ല, നമുക്കിപ്പോ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു എക്സ്റ്റേണൽ ത്രെറ്റ് ആണെങ്കിൽ കൂടുതൽ സാധ്യതകൾ അവിടുത്തെ പട്ടാളക്കാരോ അവിടുത്തെ പോലീസുകാരോ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ മാത്രമല്ല നിഷീദ് അങ്ങ് ശക്തമായ ഒരു അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതായിട്ട് നമുക്ക് വലിയ ഇതില്ല. നഷീദിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പലപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ട് ഇങ്ങനെ പറയുന്നില്ല. അതെ, അദ്ദേഹം ഹൈക്കമ്മീഷണറെ കാണുകയുണ്ടായെങ്കിലും ഇന്ത്യയുടെ സഹായം ആവശ്യമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചില്ല എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ? ഇപ്പോൾ ഇന്ത്യ എനിക്ക് തോന്നുന്നത് പല പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങിയ പല രാജ്യങ്ങളുമായിട്ടൊക്കെ നിരന്തരം ബന്ധം പുലർത്തി. നമ്മളാണല്ലോ അവിടുത്തെ ഒരു പ്രഡോമിനന്റ് പവർ. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ബാക്ക് യാർഡ് ആണെന്നാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട റോൾ ഒരിക്കലും എപ്പോഴും ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. അമേരിക്ക പോലും അത് സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതായത് ഗെയ്യൂമി സോറി നമ്മുടെ വഹീദിനും നഷീദിനും ഇടയിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഇന്ത്യ കാണിക്കുന്നത്. ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് ഒരുപക്ഷെ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ്. അതെ, ഇന്നിപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് പത്രത്തിൽ കാണുന്നുണ്ട്. വഹീദ് ഇങ്ങനെ കുറച്ച് പല പാർട്ടികളിൽ നിന്നും അംഗങ്ങളെ എടുത്തു, നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നു. കാരണം എനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കുന്നുള്ളത് വഹീദിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അദ്ദേഹം ഒരു കാലത്തും എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഇനി പ്രസിഡന്റായിട്ട് വരാനും സാധ്യതയില്ല. അപ്പോൾ കുറച്ച് കാലം 1.5 വർഷം ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാഹസം ചെയ്താലേ പറ്റുള്ളൂ. ഇതേ അവസ്ഥ നഷീദ് ചെയ്യില്ല. നഷീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരു പാരമ്പര്യമുണ്ട്, സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഉടനെയുള്ള ഒരു തിരഞ്ഞെടുപ്പും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് തന്നെ ആയിരിക്കണം. താങ്ക് യു മിസ്റ്റർ ആദിൽ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്. മാലിദ്വീപുകളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെപ്പറ്റിയുള്ള ഒരു ചർച്ചയായിരുന്നു ഇന്നത്തെ വിദേശ വിചാരത്തിൽ. ഇതിൽ പങ്കെടുത്തത് ഒരു മാൽദ്വീപ് പൗരനായ ശ്രീ അലി ആദമും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ പ്രൊഫസർ സജാദ് ഇബ്രാഹിമായിരുന്നു. അവിടുത്തെ സംഭവ വികാസങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുകയാണെന്നും ഒരു ഐക്യമുള്ള ഒരു പുതിയ ഗവൺമെൻ്റ് ആയിരിക്കാൻ അവിടെ വരാൻ സാധ്യത എന്നുമാണ് അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായം. അവിടെ സമാധാനം നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മറ്റ് രാജ്യങ്ങൾ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരിക്കും. അവിടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യ തീർച്ചയായും പരിശ്രമം നടത്തും എന്നുള്ളതിനും സംശയമില്ല. ഈ വിദേശ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ. നമസ്കാരം.